ഇടുക്കി ആനച്ചാലിൽ ഏഴു വയസ്സുകാരനെ വെട്ടിക്കൊന്നു റിയാസ് ആണ് കൊല്ലപ്പെട്ടത് ബന്ധുവാണ് ആക്രമിച്ചത് ഇന്ന് പുലർച്ചെയാണ് ദാരുണ സംഭവം നടന്നത് പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വെള്ളത്തുവൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുടുംബ പ്രശ്നമാണ് ആക്രമണ കാരണമെന്നാണ് പോലീസ് പറയുന്നത് വിശദാംശങ്ങളുമായി സമീർ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സമീറ ഈ പ്രതിക്കായുള്ള അന്വേഷണം എങ്ങനെ നടക്കുന്നു പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെയാണ് കൊല്ലപ്പെട്ട ഏഴു വയസ്സുകാരൻ ഫത്താഹിൻ്റെ മാതാവിൻ്റെ സഹോദരി ഭർത്താവാണ് ഈ കേസിലെ പ്രതി ഷാൻ എന്ന് വിളിക്കുന്ന വ്യക്തി ആ വ്യക്തി പീരുമേട് സ്വദേശിയാണ് കൊലപാതകത്തിന് ശേഷം ഈ പ്രതി ഒളിവിൽ പോയിരിക്കുകയാണ് പ്രതിക്ക് വേണ്ടി പോലീസിൻ്റെ അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് വെള്ളത്തൊഴിൽ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് പ്രതിയെ വൈകാതെ തന്നെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ ജില്ല വിട്ടു പോയിട്ടില്ല തമിഴ്നാട്ടിലേക്ക് മറ്റൊന്നും കിടക്കാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല എന്ന് തന്നെ പോലീസ് പ്രതീക്ഷിക്കുന്നു എന്തായാലും അന്വേഷണം ഊർജ്ജിതമായിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഫത്താഹ് കൊല്ലപ്പെട്ടതിനൊപ്പം തന്നെ ഫത്താഹിൻ്റെ മാതാവ് സഫിയ ഒപ്പം തന്നെ മുത്തശ്ശി സൈനബ എന്നിവർക്കും ഗുരുതരമായിക്കൊണ്ട് പരിക്കേറ്റിരുന്നു ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുവന്നത് പിന്നീട് ഇവിടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സഫയുടെ ആരോഗ്യനിലയാണ് അതീവ ഗുരുതരമായി കൊണ്ട് തുടരുന്നത് ഇപ്പോൾ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൊല്ലപ്പെട്ട ഫത്താഹിൻ്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചു കൊണ്ടായേക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയിരിക്കുക ശേഷം വെള്ളത്തൂലിലെ ആമക്കണ്ടം മേഖലയിലേക്ക് കൊണ്ടുവരും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടെയായിരുന്നു അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ബന്ധു കൂടിയായിട്ടുള്ള വ്യക്തി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം നടത്തിയത് ഏഴ് വയസ്സുകാരൻ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു ഈ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഫത്താഹിൻ്റെ സഹോദരിയായിട്ടുള്ള ആഷ്മി ആഷ്മി ഈ സംഭവം കണ്ടത് കണ്ട് ഞെട്ടി ഉണരുകയും പിന്നീട് ഈ ഇതിൻ്റെ വെപ്രാളത്തിനിടയിൽ വീട് വിട്ട് ഓടി മറയു മറയുകയും ചെയ്തു അങ്ങനെ വീട് വിട്ട് ഓടിയ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടി പിന്നീട് അയൽവാസികളെ കാര്യമറിയിക്കുകയും പിന്നീടാണ് സംഭവം പുറത്തറിയുകയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത് എന്തായാലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഈ ഏഴ് വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒപ്പം തന്നെ മറ്റ് പേരെ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വേളയിലുണ്ടായിരുന്ന നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു നാടിനെ നടക്കിയ ഈ സംഭവം ഉണ്ടായത് ജീന ശരി സമീർ എടുക്കി ആനച്ചാലിലാണ് അതിധാരണമായ സംഭവം നടന്നത് ഏഴ് വയസ്സുകാരനെയാണ് ബന്ധു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതിക്കായുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് മാതാവിന്റെ നില എപ്പോഴും ഗുരുതരമാണെന്നാണ് സമീർ റിപ്പോർട്ട് ചെയ്യുന്നത്